തുടർന്ന് കേരള ഹൈക്കോടതി അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് നന്ദിനി നമ്മളോട് സംസാരിക്കും. അതിനായി അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, ഉദ്ഘാടകനായ പ്രിയപ്പെട്ടവനായ അഡ്വക്കേറ്റ് പൗരൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട സുഹൃത്തുക്കളെ, ഈയൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം സോളിഡാരിറ്റിയോട് ഞാൻ നന്ദി പറയുന്നു. കാരണം അടിയന്തരാവസ്ഥ ദിനങ്ങൾ ഒരു ആചാരമായിട്ട് കൊണ്ടാടുന്ന ഈ അവസ്ഥയിലാണ് ഇത് മൺമറഞ്ഞു പോയ ചില കറുത്ത അധ്യായങ്ങളല്ലെന്നും ഇന്നും നമ്മളുടെയൊക്കെ സമൂഹത്തിൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലവിലുണ്ടെന്ന് നമ്മൾ ഓർക്കണമെന്നും അതിനായിട്ടൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. കുറച്ചു കാലം മുൻപ് ഒരു പക്ഷേ ഇവിടെയും അവിടെയുള്ള നമ്മൾ രണ്ട് കൊച്ചുകുട്ടികൾക്ക് പൂക്കളും മിഠായികളും കൊടുക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മണിക്കൂറുകൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു പോലീസ് ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ചില മുഖങ്ങൾ എനിക്ക് ഭയങ്കര കണ്ടുപിടിച്ചു. ആ കുട്ടികൾ മറ്റാരുമല്ല, നിരോധിക്കപ്പെട്ട പാർട്ടിയിൽ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാലങ്ങളായിട്ട് പോലീസ് വേട്ടയാടപ്പെട്ട 13 ഏഴോ എട്ടോ വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ്. ആ കുട്ടികൾക്ക് ജീവിതം ദുസ്സഹമായപ്പോൾ കേരളത്തിലെ സിവിൽ സൊസൈറ്റി ഒത്തൊരുമിച്ച് പ്രത്യേകിച്ചൊരു മീറ്റിംഗും വിളിക്കാതെ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ഇനി അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട്, അടിയന്തരാവസ്ഥ ആ സമയത്ത് ഞാനൊരു സ്കൂൾ കുട്ടിയായിരുന്നു. വളരെ കനമുള്ള ഭിത്തികൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാതെ കഴിയുന്ന ഒരു കാലമായിരുന്നു. വല്ലപ്പോഴും ചെറിയ ചെറിയ നുറുങ്ങുകൾ വീണ് കിട്ടിയിരുന്നത് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ സഹപാഠിയായിരുന്ന പൗരൻ വക്കീലിനെ അറിയാം, മഞ്ചേരി ബാറിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന APP ആയിരുന്ന ഗോവിന്ദൻ നമ്പ്യാരുടെ മകളിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് രാജ്യത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്ന പത്രങ്ങളിൽ നിന്ന് ചില പേജുകളൊക്കെ ജയിലിലൊക്കെ കൊടുക്കണ പോലുള്ള പത്രങ്ങളൊക്കെ കിട്ടിയിരുന്നു, ഒക്കെ മാറ്റപ്പെട്ടിരുന്നു. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് വന്ന ആ പ്രായത്തിൽ അന്നും നിലവിലുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ പിൻവലിച്ചിട്ടും അതിൻ്റെതായ ചില അനുരണനങ്ങൾ. അങ്ങനെ നെഞ്ചിലേറ്റി നടന്ന ഒരാളായിരുന്നു രാജൻ. രാജനെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ രാജനേക്കാളധികം നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു രാജൻ്റെ പിതാവ് ഈച്ചലവാര്യർ. കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ ചെറുത്തുനിൽപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, എൻ്റെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കായണ്ണ സംഭവവും അതിനുശേഷം നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരച്ഛൻ്റെയും മകൻ്റെയും അവസ്ഥ, ഈ അച്ഛൻ മരിക്കുന്നത് വരെ ഭരണകൂടത്തോട് നിരന്തരം പൊരുതിയിരുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ കേട്ട ഒരു പേരാണ് വർക്കല വിജയൻ. ഈ അടുത്ത കാലത്ത് ഒരു വാരികയിൽ വന്നൊരു വാർത്ത, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് വായിച്ചു എന്നുള്ളത്, ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത, വാർത്തകളിൽ വരാത്ത ഈച്ചരവാര്യരെ പോലെ ഒരു പിതാവ് എപ്പോഴും നിരന്തരം അലർട്ടായിരുന്ന, എന്താ പറയുക, ജാഗ്രത ആയിരുന്ന ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ഇല്ലാത്തതിൻ്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ പല ഇരകളും അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കിളിമാനൂർ ഭാഗത്തുള്ള അബ്ദുൽ സലാം. അബ്ദുൽ സലാമിനെ 15 or 16 വയസ്സുള്ളപ്പോഴാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായിട്ട് പീഡിപ്പിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് ഉമ്മ ചെല്ലുമ്പോൾ കണ്ണീരൊഴുക്കാൻ മാത്രം കഴിയുന്ന ഒരു ശരീരവുമായിട്ട് കിടക്കുന്ന മകനെ കണ്ടത്. 10th class നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ജയിച്ച ഒരു 15 or 16 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന്. കണ്ണ് ഒഴുകുന്ന കണ്ണീരിലൂടെയാണ് ആ ഉമ്മയോട് ആ മകൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഉമ്മയ്ക്ക് ഇന്നും സത്യത്തിൽ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ല. മകൻ തെറ്റൊന്നും ചെയ്തതില്ല തന്നെ, എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ നിരന്തരം വിലപിക്കുന്ന, 40 ആണ്ടായി വിലപിക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ പേരാണ് സുലേഖ ബീവി.
പല പല കേസുകളും നമ്മൾ പുറത്തെടുക്കുന്നില്ലേ വർഷങ്ങൾക്ക് ശേഷം? സഖാവ് വർഗീസ് വധം, എത്രയോ കേസുകൾ നമ്മൾ പുനരന്വേഷണം പുറത്തെടുത്ത് ഇതിന്റെ ഇരകളായ അവസ്ഥ. പിന്നീടാണ് ലക്ഷ്മണൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. കാലം ചരിത്രത്തിൽ പലതും സംഭവിക്കാറുണ്ട്, എന്നാൽ അബ്ദുൽ സലാമിന്റെ കാര്യത്തിൽ ഇതുവരെ അതൊന്നും സംഭവിച്ചില്ല. ഇത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നിശബ്ദ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ ഓർമ്മയിലേക്ക് വരുന്നത് എന്താ? മുതലാളിത്ത ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ധനമുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ കവർന്നെടുക്കുവാനുള്ള എല്ലാ അവസരവും ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണകൂടം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. കാവൽക്കാരനായിട്ടും പിമ്പായിട്ടും സ്വകാര്യ സംരംഭക സ്വകാര്യ കോർപ്പറേറ്റുകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ കാലത്താണ് നമ്മൾ നിശബ്ദ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള മൗലിക അവകാശത്തെ അവരുടെ മണ്ണും വെളിച്ചവും അന്തരീക്ഷവും ഒക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും കൈക്കലാക്കാം കോർപ്പറേറ്റ് ലോബിക്ക് വേണ്ടി എന്നുള്ള ഈ അവസ്ഥയിൽ എന്താണ് ഇത് അടിയന്തരാവസ്ഥ തന്നെയല്ലേ ഒരർത്ഥത്തിൽ എന്ന് നാം ചിന്തിച്ചു പോകുന്നു. നമ്മൾ തന്നെ പലപ്പോഴും ഇതിനകത്തുള്ള എല്ലാ പലരെയും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ. ആദിവാസി ദളിത് ഭൂസമരങ്ങൾ, അവര് അറിയാതെ അവരുടെ ഭൂമി കവർന്നെടുത്തുകൊണ്ട് കുത്തക മുതലാളിമാർ പലതും കെട്ടിപ്പോക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് പോകുന്നവർ ഏത് പട്ടികയിലാണ് പെടുന്നത്? ഒന്നുകിൽ നക്സലേറ്റുകൾ, മാവോയിസ്റ്റുകൾ, അല്ലെങ്കിൽ ദേശദ്രോഹികൾ. ഗെയിലിന്റെ വിഷയം ഈ അടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയ വിഷയമാണ് അല്ലേ, ഗെയിലിന്റെ വിഷയം. ഗെയിൽ എന്ന ഭീമൻ പദ്ധതിയുടെ ഇരകളാക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? ദേശദ്രോഹികൾ. അതുപോലെ ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിൽ തന്നെയും എത്രമാത്രം മനുഷ്യരാണ് ഇഷ്ടമുള്ള തത്വശാസ്ത്രത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി ദേശദ്രോഹികളും മാവോയിസ്റ്റുകളും എന്നൊക്കെ മുദ്ര കുത്തുന്നത്? ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ പോലും ഇത്തരം മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് പടപൊരുതാനായി ഇറങ്ങുമ്പോൾ അവരെയും നിശബ്ദമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ ദേശദ്രോഹികൾ, മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും എല്ലാവരും തന്നെ, ഹാളിലുള്ള എല്ലാവരും തന്നെ ഇന്നോ നാളെയോ മറ്റന്നാളോ ഏത് നിമിഷവും ഈ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ ഈ ഡെഫിനിഷനിൽ വന്നുകൂടെ. നമ്മളൊക്കെ വി ആർ ഓൾ ഓഫ് അസ് ആർ പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആന്റി നാഷണൽസ് എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ആദിവാസികൾക്ക് ഭരണകൂടവും കോടതികളും എല്ലാം ചേർന്ന് അവരുടെ ഭൂമി കവർന്നെടുത്ത രീതി ഏത് രീതിയിലായിരുന്നു എന്ന് സത്യത്തിൽ അറിയാമെങ്കിൽ അവർ അവിടെ അങ്ങനെ നിന്ന് നിൽക്കില്ല, കേരളത്തിന്റെ ഡെമോഗ്രഫി ഇങ്ങനെയാകില്ല. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും ഈ പടി നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരുടെ സമരങ്ങളിൽ അവരായി അവരിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇന്നും പേറുന്ന പേരാണ് ദേശദ്രോഹി, നീ ദേശത്തിന് ദ്രോഹിയാണ്. ഈ അടുത്തൊരു സംഭവമുണ്ടായി. അന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോട് കേരളീയ സമൂഹം, നമ്മൾ ഉൾപ്പെടെയുള്ള സിവിൽ സൊസൈറ്റി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോളനിക്കുള്ളിൽ മറ്റൊരു കോളനിയായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇറങ്ങിയാൽ എന്താണ് പേര് വരുന്നത്? ദേശദ്രോഹികൾ. അന്യ സംസ്ഥാന തൊഴിലാളികൾ മൊത്തം ദേശദ്രോഹികളാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരാണ് ഇവർ. ഇവരാണ് ഇവിടുത്തെ കുഴപ്പം ഉണ്ടാക്കുന്നത് എല്ലാം തന്നെ. എന്നാൽ ഇവരില്ലാതെ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമോ? ഇവരെ ഏതൊക്കെ ഹീനമായ രീതിയിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടി ഞങ്ങളൊരു ഫാക്ട് ഫൈൻഡിങ് ഇതുമായിട്ട് ചെന്നപ്പോൾ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ഈ ചെല്ലുന്നവരൊക്കെ മാവോയിസ്റ്റ് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത്തരത്തിൽ മനുഷ്യന് ഭരണഘടന ഒരു ഭാഗത്ത് നൽകുന്ന അവകാശങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇരുന്ന് പ്രഖ്യാപിക്കുന്ന പല വിധിന്യായങ്ങളെയും നമ്മൾക്ക് അനുവദിച്ചു തരുന്ന മനുഷ്യാവകാശങ്ങളെല്ലാം തന്നെ, പൗരാവകാശങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് പുല്ലുവില കൽപ്പിക്കാതെ മറുഭാഗത്ത് നിന്ന് കൊണ്ട് ചെയ്യുന്നത് ഭരണകൂടം എന്താണ്? ഈ അവകാശങ്ങളെല്ലാം എടുക്കുന്നു. എന്തിന്റെ പേരിൽ?
വികസനത്തിന്റെ പേരിൽ, എന്തിന്റെ പേരിൽ? കുത്തക മുതലാളിമാർക്ക് വേണ്ടി, കോർപ്പറേറ്റ് ലോബിക്ക് വേണ്ടി. എന്താണ് ഇത് അടിയന്തരാവസ്ഥയല്ലാതെ മറ്റെന്താണ്? നമ്മൾക്കൊക്കെ ജീവിതത്തിന് എന്ത് സുരക്ഷയുണ്ട്? നമ്മളെയൊക്കെ നാളെ പോലീസുകാർ കൊണ്ടുപോയി. ഇന്നിവിടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് എനിക്കൊക്കെ ഒരു ഉറപ്പുണ്ടോ? നമ്മളെ ഈ ചേട്ടന്മാര് പുറത്ത് വന്ന് നോക്കണില്ലേ എന്നുള്ളത്? നാളെ നിങ്ങളും ഞാനും ഒക്കെ ആന്റി നാഷണൽ ആയില്ല എന്ന് നിങ്ങൾക്കൊന്നും ഒരു ഉറപ്പില്ലല്ലോ, എനിക്കും ഇല്ല ഉറപ്പ്. അതുകൊണ്ട് ഓരോ നിമിഷവും, ഏത് നിമിഷം വേണമെങ്കിലും മറ്റൊരു സോണി സോറിയായിട്ടോ മറ്റൊരു ബിനാ, അത്രയും പ്രശസ്തരായ പേരുകളോട് പറയുന്നത് നമ്മളെയൊന്നും പിടിച്ച ആരും അറിയില്ല. ഒരു പക്ഷെ ഇതുപോലെയുള്ള മനുഷ്യര് വരെ, സീമ ആസാദ് ദ്വീപരിന്ന ജയിലിലാണ്, അവരുടെ ഭർത്താവും ഉൾപ്പെടെ. സോണി സോറിയുടെ ശരീര ഭാഗങ്ങളിൽ, ഗുഹ്യഭാഗങ്ങളിൽ പാറക്കല്ലുകൾ തിരികെ വെച്ചുകൊണ്ട് അവരോട് പറയാൻ പറഞ്ഞു, ഇന്ന ഇന്ന ആൾക്കാര്, ഞാനും മാവോയിസ്റ്റാണ്, ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇതിനകത്തുണ്ടെന്ന്. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഈ 2010, 2011, 2012 2000 ആണ്ട് എടുത്ത് പരിശോധിച്ചാൽ തന്നെ അടിയന്തരാവ, ഒരു പക്ഷേ സച്ചാർ ജസ്റ്റിസ് രാജേന്ദ്ര സച്ചാർ പറയുകയുണ്ടായി, അടിയന്തരാവസ്ഥ നടന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഇന്ന് നടക്കുന്ന ഭരണകൂട ഭീകരതകൾ. ഇന്ന് ഒരു കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ ഭരണകൂട ഭീകരത ഏതൊക്കെ അറ്റം വരെ പോകാമെന്ന് എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങൾ വേറെ, അലിഖിതമായത് വേറെ, ഇനിയും വരാനിരിക്കുന്നത് വേറെ. അപ്പോൾ ഏതു സമയവും ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിന്റെ പേരിൽ, അത് ടോൾ പിരിക്കണേന്റെ പേരിലായാലും, ഗെയിലിനെതിരായിട്ടുള്ളതായാലും, കൂടംകുളം ആണവ നിലയത്തിനെതിരായാലും, ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനത്തിനെതിരായിട്ട് തദ്ദേശവാസികളുടെ കൂടെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നമ്മൾ എന്തൊക്കെ സമരം ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം നമ്മളും നമ്മളുടെ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ട് ദേശദ്രോഹികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ നമ്മളെ തുറുങ്കിലടച്ചേക്കാം. കരിനിയമങ്ങൾ 124A എന്താണ്? സെഡിഷൻ. സെഡിഷൻ എന്താണ്? എന്തൊക്കെ നിയമങ്ങളുണ്ട് നമ്മളെയൊക്കെ ഒന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ഇതൊക്കെ കൊടുക്കാതിരിക്കുന്നത് ഇവരുടെ ദയയാണോ? അല്ല. ഇവരുടെ ഒന്നും ആരുടെ ഓശാരത്തിനൊന്നും അല്ല നമ്മളിവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. കൂട്ടായിട്ടുള്ള കാലങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം പല പല വിഷയങ്ങളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ സോളിഡാരിറ്റി എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നതും സംവദിക്കുന്നതും. ഇത് തന്നെ, ഈ കൂട്ടായ്മ തന്നെ ഇതുപോലെയുള്ള എല്ലാ സമരങ്ങളിലും ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സഖ്യമായി നിന്നുകൊണ്ട് സമരം ചെയ്യുമെന്നും, ജീവിക്കുവാനുള്ള അവകാശവും ഈ ഭൂമിയിൽ നിലനിൽക്കുവാനുള്ള അവകാശം ഒരു ഭരണകൂടത്തിന്റെ ഒരു മരവന്മാരുടെയും ഓശാരമല്ല, സൗജന്യമല്ല, നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ ഒത്തൊരുമിച്ചൊരു പ്രവർത്തനം തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനായി എല്ലാ ആഹ്വാനങ്ങളും ചെയ്തുകൊണ്ട്, ഒത്തൊരുമിച്ച് നിൽക്കാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട്, ഏത് വിഷയമാകട്ടെ, ജനദ്രോഹ വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു വലിയ ശക്തിയായി നമുക്ക് മാറാൻ പറ്റുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നമ്മളെ പേടിയാണ് ഭരണകൂടത്തിന് ഉള്ള കണ്ട നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ജനങ്ങളെ പേടിയാണ്. ഈ പേടിയിൽ, ഭരണകൂടത്തിന് നമ്മളിലുള്ള പേടിയിൽ നമുക്ക് പടുത്തുയർത്താം. നല്ല ഒരു നാളെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരായിട്ട്, നിശബ്ദ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പൊതുസമൂഹത്തിന്റെ പേരിലുള്ള ഒരു നാളെ അത് നമുക്ക് തുടങ്ങാം. എല്ലാ ആശംസകളും, നന്ദി.